എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എസ് എസ് സി ജിഎല്ലിൻ്റെ കട്ട് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 വർഷത്തെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. കൂടാതെ നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൂടി പറയുന്നതായിരിക്കും. അതായത് ലാസ്റ്റ് ജോലി കിട്ടിയ ആളുടെ മാർക്ക് എത്രയാണെന്നും കൂടി പറയുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഒരു ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2021-ലത്തെ എസ് എസ് സി ജിഎൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ വാക്കൻസി കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, അതിന് മുമ്പ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് സി ജിഎൽ 2021-ൻ്റെ ഒരു ഇൻറ്റൻസീവ് ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് 3 മാസത്തെ ബാച്ച് ആയിരിക്കും. അപ്പോൾ അതിൽ 2 മാസത്തെ ക്ലാസ് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 1 മാസം നമ്മൾ കംപ്ലീറ്റ്ലി പ്രാക്ടീസേഷന് വേണ്ടിയായിരിക്കും. അപ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നമുക്ക് നടക്കുന്നത്. അപ്പോൾ മാത്സും റീസണിങ്ങും അതുകൂടാതെ ഇംഗ്ലീഷും ലൈവ് കംപ്ലീറ്റ്ലി ലൈവ് ക്ലാസ് ആയിരിക്കും. കൂടാതെ ജി കെക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെ പോകുന്നതായിരിക്കും. അതുകൂടാതെ ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ ടി സി എസ് പാറ്റേൺ അനുസരിച്ചൊക്കെ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പി ഡി എഫ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടാതെ കവറ്റ് മെഗാ ടെസ്റ്റ് സീരീസിൻ്റെ ആക്സസ് ഉണ്ട്. നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന 20 ഫുൾ ടെസ്റ്റ് ഉള്ള ആക്സസ് കൂടി ഈ ബാച്ചിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജനുവരി 10-ാം തീയതിയാണ് ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ 3000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് സംസാരിക്കാൻ മുമ്പ് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എസ് എസ് സി ജിഎൽ വാക്കൻസീസ് ആണ്. അതായത് കഴിഞ്ഞ 4 വർഷങ്ങളിലെ വാക്കൻസീസ്. ഇപ്പോൾ 2017-ൽ 8000-ത്തോളം വാക്കൻസികൾ ആയിരുന്നു സി ജിഎല്ലിന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ 2018-ൽ 11000-ത്തോളം വാക്കൻസികളാണ് സി ജിഎല് ഫിൽ ചെയ്തത്. അപ്പോൾ ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവും, 11000-ത്തോളം വാക്കൻസികളാണ് സി ജിഎല് 2018-ൽ ഫില്ല് ചെയ്തത്. പക്ഷേ 19-ലായപ്പോൾ അത് കുറഞ്ഞിട്ട് 8500-ഓളം വാക്കൻസികളായി. എന്നാൽ 2020-ൽ വീണ്ടും കുറഞ്ഞിട്ട് 7000-ത്തോളം വാക്കൻസികളായി. അപ്പോൾ 2021-ൽ നമുക്ക് വാക്കൻസികൾ അവർ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ബെറ്റർ ആയിരിക്കുന്നു എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ കൊറോണ കേസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വാക്കൻസികളുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2018-ലായിരുന്നു ഏറ്റവും കൂടുതൽ വാക്കൻസീസ്. അപ്പോൾ നമ്മൾക്ക് അടുത്തത് ടയർ വണ്ണിൻ്റെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒരു ഗ്രാഫിൽ കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ടയർ 1-ൻ്റെ യു ആർ കട്ട് ഓഫ് ആണ് നമ്മൾ ഈ ഗ്രാഫിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2017-ലും 2018-ലും 2019-ലും 2020-ലും ഉള്ളത്. 17-ൽ യു ആർ കട്ട് ഓഫ് എത്രയായിരുന്നു? 126 ആയിരുന്നു മാർക്കായിരുന്നു യു ആർ കട്ട് ഓഫ് വന്നത്. പക്ഷേ 2018-ലെത്തിയപ്പോൾ അത് കൂടിയിട്ട് 137 മാർക്കായി. 2019-ൽ 147 മാർക്കാണ് യു ആർ കട്ട് ഓഫ് വന്നത്. എന്നാൽ 2020-ൽ അത് കുറഞ്ഞിട്ട് 132 മാർക്കാണ് യു ആറിന് കട്ട് ഓഫ് വന്നത്. അപ്പോൾ അത് കുറഞ്ഞു, സംഭവം കട്ട് ഓഫ് കുറഞ്ഞു. അതായത് ഒരുപാട് പേടിയുണ്ടെന്ന് ആശങ്ക ഉണ്ടായിരുന്നു ആൾക്കാർക്ക്, കട്ട് ഓഫുകൾ ഉയർന്നു വരുന്നത്. അപ്പോൾ സി ജിഎല്ലിന് എസ് എസ് സി തന്നെ പേപ്പറിൻ്റെ ടഫ്നെസ് ലെവൽ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ഇട്ടിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് കുറഞ്ഞത്. നോർമലൈസേഷൻ പലർക്കും കഴിഞ്ഞ പ്രാവശ്യങ്ങളും കുറവ് തന്നെയാണ് കിട്ടിയത്. ഇപ്പോൾ 2020-ൽ 132 കട്ട് ഓഫ് വന്നത്. അപ്പോൾ അടുത്തത് ടയർ 2-ൻ്റെ കട്ട് ഓഫാണ്. യു ആറിൻ്റെ ടയർ 2 കട്ട് ഓഫാണ് നമ്മൾ നോക്കുന്നത്. 2017-ൽ 415 മാർക്കായിരുന്നു ടയർ 2-ന് കട്ട് ഓഫ് വന്നത്, യു ആറിന് കട്ട് ഓഫ് വന്നത്. 2018-ൽ 433, 2019-ൽ 528 മാർക്കാണ് യു ആറിന് കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ടയർ 2-ൻ്റെ ഡീറ്റെയിൽസ് നോക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ടേബിളിൽ നോക്കുന്നുണ്ട്. അതായത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വലിയൊരു ടേബിൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ നമ്മൾ 4 വർഷത്തെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. 2017-ലത്തെയും 2018-ലത്തെയും 19-ലത്തെയും 20-ലത്തെയും. അപ്പോൾ 2017-ൽ നമ്മൾ നേരത്തെ പറഞ്ഞു 126 യു ആർ കട്ട് ഓഫ് വന്നത്, ടയർ 1-ന് യു ആർ കട്ട് ഓഫ്. 137 2018-ൽ വന്നത്, 147 2019-ൽ 2020-ൽ കുറഞ്ഞിട്ട് 137 വന്നത്. അതുപോലെ തന്നെ ഒ ബി സിക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, 110 2017-ൽ, അത് 2018-ലെത്തിയപ്പോൾ 111 2019-ലെത്തിയപ്പോൾ 135 2020-ൽ കുറഞ്ഞിട്ട് 119 മാർക്കായി. അപ്പോൾ നമുക്ക് ടയർ 2-ൻ്റെ കട്ട് ഓഫ് നോക്കിയാലോ. നമ്മൾ നേരത്തെ നോക്കിയാണ് 415 യു ആർ കട്ട് ഓഫ്. 2017-ൽ 18-ൽ 433 2019-ൽ 528 ടയർ 2 കട്ട് ഓഫ് വന്നത്. ഒ ബി സിക്ക് നോക്കാം നമുക്ക്, ഒ ബി സിക്കും 379 400 478 എന്ന നിലയിലാണ്. അപ്പോൾ എസ് സി എസ് ടിക്കും നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടയർ 3 കട്ട് ഓഫും പിന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും. ഈ 2 സെക്ഷനാണ് നമ്മൾ ഇവിടെ ഈ ടേബിളിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ടയർ 3 കട്ട് ഓഫ് വന്നത് എത്രയാണ്?
2017 488 മാർക്കാണ് ടയത്രി കട്ട് ഓഫ് വന്നത്. പക്ഷേ ലാസ്റ്റ് ജോലി കിട്ടിയ ആൾക്ക്, ലാസ്റ്റ് ജോലിക്കെടുത്ത ആൾക്ക് എത്രയാണ് മാർക്ക് വരുന്നത്? 524 മാർക്കുള്ള ആളെയാണ് ലാസ്റ്റ് ജോലിക്കെടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു 35 മാർക്കോളം ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് ടയർത്രി കട്ട് ഓഫിനേക്കാളും 35 മാർക്ക് കൂടുതലുള്ള വ്യക്തിക്കാണ് ജോലി കിട്ടിയത്. അത് ടാക്സ് അസിസ്റ്റൻറ്റ് പോസ്റ്റിനാണ് ജോലി കിട്ടിയത്. അപ്പോൾ 2018 നോക്കാം നമുക്ക്. 2018 ഈ പാറ്റേൺ തന്നെ കാണാൻ പറ്റും. 512 മാർക്ക് ആണ് ടയർത്രി കട്ട് ഓഫ് വന്നത്. പക്ഷേ 546 മാർക്കുള്ള വ്യക്തിക്കാണ് ജോലി കിട്ടിയത്. അപ്പോൾ ഇതിലും ഏകദേശം 30-35 മാർക്കോളം കൂടുതലുള്ള വ്യക്തിക്ക് തന്നെയാണ് ജോലി കിട്ടിയത്. യു ഡി ക്ലർക്ക് പോസ്റ്റിലേക്കാണ് ലാസ്റ്റ് റാങ്ക്, ലാസ്റ്റ് ഏറ്റവും മിനിമം കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഇവിടെ ഒ ബി സിക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 451 ഒ ബി സിയുടെ കട്ട് ഓഫ് ടയർ ത്രീക്ക്. എന്നാൽ 513 മാർക്ക് ഉള്ള വ്യക്തിക്കാണ് ഒ ബി സിന്ന് ജോലി കിട്ടിയത് ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ 477 മാർക്കുള്ള ടയർ ത്രീ കട്ട് ഓഫ് വന്ന ഒ ബി സിക്ക് 527 മാർക്കുള്ള ആൾക്കാണ് ലാസ്റ്റ് യു ഡി ക്ലർക്കായിട്ട് ജോലി കിട്ടിയത്. അപ്പോൾ ഇവിടെ ഏകദേശം നിങ്ങൾക്ക് 60 to 50 മാർക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ പാറ്റേൺ തന്നെ നമുക്ക് എസ് സി എസ് ടി കാറ്റഗറിയിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ തന്നെ നമുക്ക് ഈ നെക്സ്റ്റ് ഇയറിലത്തെ ഏകദേശം പാറ്റേൺ കാര്യങ്ങളൊക്കെ അറിയാനും സാധിക്കും. പക്ഷേ വാക്കൻസി 2018 വളരെ അധികമായിരുന്നു വാക്കൻസി. പക്ഷേ 2019 കുറഞ്ഞിട്ടുണ്ട്, 20 അതിലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ വാക്കൻസികൾ റിലീസ് ചെയ്തിട്ടില്ല അവർ, അപ്പോൾ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യായിരിക്കും. റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് തരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക് യു.